എല്ലാ പ്രിയപ്പെട്ടവർക്കും എംപോ ട്രാവലിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കുവൈറ്റിൽ നിർത്തിവെച്ചിരുന്ന വിസ സമ്പ്രദായങ്ങൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. കുവൈറ്റിലെ ചില മേഖലകളിൽ ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ കൊറോണ എമർജൻസി ഉന്നതതല സമിതിയെ തീരുമാനിച്ചിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷ്യ വ്യവസായങ്ങൾ, ബേക്കറികൾ, മത്സ്യബന്ധന ഫാമുകൾ എന്നീ മേഖലകളിലാണ് വാണിജ്യ സന്ദർശന വിസയും വർക്ക് പെർമിറ്റുകളും നൽകുന്നതിന് പുനരാരംഭിക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, റെസ്റ്റോറൻറ്റുകളിലെയും ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങളിലെയും അതുപോലെ ബേക്കറികളിലെയും അതുപോലെ മത്സ്യബന്ധന ഫാമുകൾ എന്നീ മേഖലകളിൽ വാണിജ്യ സന്ദർശന വിസയും വർക്ക് പെർമിറ്റുകളും നൽകുന്നത് പുനരാരംഭിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പൗൾട്രി ഫാമുകൾക്കും പാൽ ഉൽപ്പന്ന സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിർമ്മാതാക്കൾക്കും അതുപോലെ ഗ്രോസറികൾ, വെള്ളം, ജ്യൂസ്, മറ്റുള്ള ബോട്ടിലിംഗ് കമ്പനികൾ മുതലായ മേഖലകളിലും ഈ ഇളവുകൾ ബാധകമായിരിക്കും. അതേസമയം വാക്സിനേഷൻ ഉൾപ്പെടെ സർക്കാർ പുറപ്പെടുവിച്ച ആരോഗ്യ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുതിയ വിസയിൽ എത്തുന്നവരെ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. രാജ്യത്തെ ആരോഗ്യസ്ഥിതി അനുദിനം മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇത്തരത്തിലുള്ള പുതിയ വിസ നൽകുന്നതിനെപ്പറ്റിയുള്ള തീരുമാനം എന്ന് സമിതി അധ്യക്ഷൻ ഷെയ്ഖ് ഹമദ് ജാബിർ അലി പറയുകയുണ്ടായി. കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ സംവിധാനം, പുതിയ നിയമം അനേക പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് വരുന്നതിന് ഉള്ള ഒരു പുതുവഴി തുറന്നു തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നു വെച്ചാൽ, രാജ്യത്തെ 10 തൊഴിൽ മേഖലകളിൽ കൂടെ ഈ വർഷം 100% സ്വദേശിവൽക്കരണം ഏർപ്പെടുത്താൻ അധികൃതർ ഒരുങ്ങുകയാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻഫർമേഷൻ ടെക്നോളജി, മെറൈൻ, സാഹിത്യം, മീഡിയ, ആർട്സ്, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ എല്ലാ മന്ത്രാലയങ്ങളിലെയും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിലും സർക്കാർ ഏജൻസികളിലും സ്വകാര്യവൽക്കരണം പൂർണ്ണമാക്കാനാണ് കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അധ്യാപക സസ്തികൾ ഉൾപ്പെടെ സർക്കാർ മേഖലയിൽ ചില വിഭാഗങ്ങളിൽ ലക്ഷ്യമിട്ടതെങ്കിലും കൂടുതൽ സ്വദേശിവൽക്കരണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. എന്നാൽ സേവന മേഖലയിൽ 85% സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ടെങ്കിലും 59% മാത്രമേ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. സർക്കാർ ജോലികളിൽ പ്രവാസികൾക്ക് പകരം കുവൈറ്റുകളെ കൊണ്ടുവരാനുള്ള തീരുമാനം ഈ വർഷം നടപ്പാക്കുമെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ഉണ്ടായി. അപ്പോൾ ഇത്തരം ഒരു തീരുമാനമുണ്ടായാൽ നിരവധി പ്രവാസികൾക്ക് തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദുഃഖകരമായ വാർത്തകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചില അപ്ഡേറ്റ്സുകൾ. അപ്പോൾ പുതിയ പുതിയ ഇൻഫർമേഷനും മറ്റുള്ള വീഡിയോകളുമായി വീണ്ടും കാണുവരെ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. സീ യു.